ഇച്ചിരി സോപ്പും വെള്ളവും ദേ ആ ഉമ്മർത്ത് കൊണ്ട് വെച്ചേക്കണം. കൊറോണയാണ് മോനെ, കരുതല് വേണം, കരുതല്. അവരെ കാണാനില്ല, എന്നെങ്ങും വരത്തില്ലേ പോലും. ഭരണ്ടല്ല മക്കളെ, വാ മക്കളെ കേറിയിരിക്ക. ഉമ്മ നോക്കിയിരിക്കായിരുന്നു. ഇവിടെ ഇരിക്ക മക്കളെ, കേറിയിരിക്ക. ഉമ്മ നോക്കിയിരിക്കായിരുന്നു. ഉമ്മക്ക് ഈ പോട്ടം പിടുത്തൊന്നും അത്ര പരിചയമില്ലേ. അതിനും വേണ്ടി ഉമ്മ എന്ത് ചെയ്തിട്ടാ? ഈ കൊറോണ കാലത്ത് എത്ര പേരാ ഒരു പണിയില്ലാണ്ട് പൊറുക്കണേ വീട്ടിൽ കുത്തിയിരിക്കണം. ഉമ്മക്ക് അത് കണ്ടപ്പോ സങ്കടം വന്നു. ഉമ്മക്ക് രണ്ട് ആടുണ്ടായിരുന്നേ, അത് ഉമ്മ വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അങ്ങ് കൊടുത്തു. അതിപ്പോ അത്ര വലിയ കാര്യ അതിപ്പോ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉമ്മ കരുതാനുള്ള മക്കളെ ഇല്ലാന്ന്. നമ്മുടെ മുഖ്യമന്ത്രി എന്തെല്ലാം സഹായമായി ജനങ്ങൾക്ക് ചെയ്തിരിക്കണേ. ഉമ്മാക്ക് ദിവസവും കിട്ടണ, ഓരോ മാസവും കിട്ടണേ ഈ വാർദ്ധക്യ പെൻഷൻ കൂട്ടി കൂട്ടി വെച്ചിട്ടാ ഉമ്മ ഈ ആട് വളർത്തൽ തുടങ്ങിയത്. പിന്നെ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് സൗജന്യമായിട്ട് ആൾക്കാർക്ക് കിറ്റ് കൊടുക്കണല്ലേ. പിന്നെ നമ്മൾ ഈ കയറി കിടക്കണ ഈ വീട്, അതും മുഖ്യമന്ത്രി സഹായിച്ചതാ. പണ്ടൊക്കെ ഈ ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ പോകുമ്പോ മൂക്കു പൊത്താണ്ട് കേറാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയാ, എന്തോരം സൗകര്യങ്ങളാ അവിടെ ഉള്ളെ. എന്തിനാ മക്കളെ ഒത്തിരി പറയണേ. എന്റെ കുട്ടിയോള് പോണ സ്കൂള്, ആഹാ എന്തെല്ലാ സൗകര്യങ്ങളാ ഉണ്ടാക്കി വെച്ചിരിക്കണേ. ആ പിന്നെ ഇത്രയൊക്കെ ചെയ്യണ സർക്കാരിന് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ മോനെ? കേറിക്കിടക്കാൻ വീടും ചെലവിന് വാർദ്ധക്യ പെൻഷനും പിന്നെ സൗജന്യമായിട്ട് ഭക്ഷണവും എല്ലാം തരണ നമ്മുടെ ഈ ഗവൺമെന്റ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി നമ്മളും ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച്. അതെ മക്കളെ, പാവങ്ങളുടെ കൂടെ ഇരിക്കണേ ഗവൺമെന്റിന്റെ കൂടെ പാവങ്ങളും ഒപ്പം ഉണ്ടാവും.